നമസ്കാരം മലപ്പുറം ജില്ലക്കാർക്കുള്ള ഒരു സന്തോഷ വാർത്തയുമായാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത് ജില്ലയിൽ ആദ്യമായി കൊറോണ സ്ഥിരീകരിച്ച വാണിയമ്പലത്തുള്ള ഉമ്മ സുഖം പ്രാപിച്ച് വീട്ടിലേക്ക് മടങ്ങി അതോടൊപ്പം തന്നെ ജില്ലയിലെ കൊറോണ കേസുകൾ ടെസ്റ്റ് ചെയ്യാനുള്ള ലാബും മഞ്ചേരിയിൽ ഒരുങ്ങുന്നു മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്നും ഞങ്ങൾ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടിലേക്ക് ഞാനിപ്പോൾ നിൽക്കുന്നത് മഞ്ചേരി മെഡിക്കൽ കോളേജ് പരിസരത്താണ് ഇവിടെ സംസ്ഥാനത്തെ പുതിയൊരു പി സി ആർ ലാബ് കൂടെ ദിവസങ്ങൾക്കകം ആരംഭിക്കാനിരിക്കുകയാണ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് ചെന്നൈയിൽ നിന്ന് മെഷീനുകളും മറ്റു സാമഗ്രികളും ഇവിടെ എത്തിച്ചിട്ടുള്ളത് ഇരുപത്തി അഞ്ച് ലക്ഷത്തോളം രൂപയാണ് ഇതിൻ്റെ മെഷീൻ ചെലവ് വരുന്നത് അതോടൊപ്പം തന്നെ മറ്റു അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായിട്ട് ഇരുപത്തി ഒൻപത് ലക്ഷം രൂപയും ചെലവ് വരുന്നുണ്ട് അത് അഡ്വക്കേറ്റ് എം ഉമ്മർ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ചിട്ടുണ്ട് ദിവസങ്ങൾക്കകം തന്നെ ഇവിടെ മഞ്ചേരിയിൽ പി സി ആർ ലാബ് മെഷീന് പ്രവർത്തന സജ്ജമാകുമെന്നാണ് കരുതുന്നത് രോഗവ്യാപനം സംഭവിച്ചാൽ പരിശോധിക്കേണ്ട സാമ്പിളുകളുടെ എണ്ണം കൂടും ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ആരോഗ്യവകുപ്പ് മഞ്ചേരി മെഡിക്കൽ കോളേജിലും പുതിയ ലാബ് ഒരുക്കുന്നത് നിലവിൽ മലപ്പുറം ജില്ലയിലെ പരിശോധനാ ഫലങ്ങൾ മറ്റു ജില്ലയിൽ നിന്നാണ് നടത്തുന്നത് അതുകൊണ്ട് തന്നെ അൻപത്തി ആറോളം ആളുകളുടെ സാമ്പിളുകളുടെ ഫല പരിശോധനാ ഫലങ്ങൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല ഇതിന് ഒരു പരിഹാരം ആകുമെന്ന പ്രതീക്ഷയാണ് ഉള്ളത് ഒരു ദിവസം നാൽപ്പത്തി അഞ്ചോളം ആളുകളുടെ സാമ്പിൾ പരിശോധിക്കാനാകും ഈ ലാബ് പ്രവർത്തനം ആരംഭിക്കുന്നതോടെ ഇതിന് പരിഹാരം കാണാനാകും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് ശ്രവ സാമ്പിളിൽ നിന്ന് ആർ എൻ എ വേർതിരിച്ചെടുത്ത് നാല് മണിക്കൂറിനകം ഫലം പുറത്തുവിടാനാകും എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട് മഞ്ചേരി മെഡിക്കൽ കോളേജിലും ഈ ലാബ് ഒരുങ്ങുന്നതോടെ പ്രവർത്തനം ആരംഭിക്കുന്നതോടെ പാലക്കാട് ജില്ലയിലുള്ള ജില്ലയിലുൾപ്പെടെയുള്ള ആളുകളുടെ സാമ്പിൾ കൂടെ ഇവിടുന്ന് പരിശോധിക്കാനാകും മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്നും ക്യാമറമാൻ നിഷാദ് കുളത്തൂരിനൊപ്പം എൻ സി ഷരീഫ്